കമലേഷ്, ഇ പി ജയരാജൻ രാവിലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു പടി കൂടി കടന്ന് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഡി സി ബുക്സിനെതിരെ ഉന്നയിക്കുന്നു. അത് ശരിയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം, പോലീസ് അടിയന്തരമായി ഇടപെടണം, രവി ഡി സിക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്യണം. അതല്ലെങ്കിൽ ഡി സി ബുക്സിന്റെ ഒരു വിശദീകരണം, എന്തടിസ്ഥാനത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചതെന്നത് അടക്കം വരണം. ഡി സി ബുക്സിന്റെ വിശദീകരണം വരുമോ കമലേഷ് ഉടനെങ്ങാൻ? അബ്ജോദ്, ഇപ്പോൾ അഞ്ച് തവണയായി ഇന്ന് നമസ്തേ കേരളത്തിലെ ഫോണിനടക്കം ഇ പി പ്രതികരിക്കുന്നു. അഞ്ചിലും ഇതെൻ്റെ ആത്മകഥയല്ല എന്ന് നമ്മൾ നേരത്തെ തമാശയൊക്കെ പറഞ്ഞ ആ പ്രയോഗം ആവർത്തിക്കുകയാണ്. ഇപ്പോൾ കുറെ കൂടി ഗൗരവമായി ഡി ജി പിക്ക് കൂടി പരാതി കൊടുത്തിരിക്കുകയാണ്. ഇ പി ആ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നുകൊണ്ട് ഡി സിയെ പൂർണ്ണമായും സംശയത്തിന് നേരിലാക്കുകയാണ്. പക്ഷേ ഡി സി ബുക്സ് ഇനിയൊരു വിശദീകരണം ഇറക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. രവി ഡി സി ഷാർജ ബുക്ക് ഫെസ്റ്റിലാണ്, അവിടെ ആദ്യം മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അവരവരുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. ഈ പുസ്തകം പിന്നീട് പ്രസിദ്ധീകരിക്കും, സാങ്കേതിക കാരണങ്ങൾ മാറ്റിവെച്ചു, കണ്ടന്റ് പുറത്തു വരുമ്പോൾ അറിയാമെന്ന് പറഞ്ഞ് ആ പേരിൽ ടൈറ്റിലും ഇട്ടുകൊണ്ട് നടത്തിയ വിശദീകരണത്തിന് അപ്പുറത്തേക്ക് ഇതുവരെ ഡി സി ഇറക്കാൻ, പുതുതായി വിശദീകരണം ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇ പിക്ക് ഒപ്പം ഈ പ്രസാധകരും അങ്ങനെ അടിക്കടി എന്നുള്ളൊരു ഫൈറ്റിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അവർക്കും അതുകൊണ്ടല്ല കമലേഷ്, ഇതൊരു തെരഞ്ഞെടുപ്പ് ദിവസമാണ്, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഭാഗങ്ങൾ പുറത്തേക്ക് വരുന്നത്. അത് നിഷേധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസം വോട്ടർമാരെ തീർച്ചയായും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിൽ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവർ പ്രതികരിക്കണം, വിശദീകരിച്ചേ തീരൂ. പക്ഷേ അത്തരത്തിലുള്ള സൂചനകളൊന്നും തന്നെ നമുക്കിപ്പോൾ കിട്ടുന്നില്ല. സാധാരണ രാഷ്ട്രീയക്കാരുടെ പോരാട്ടത്തിലൊക്കെ തന്നെ അപ്പോൾ ഉടൻ തന്നെ മറുപടി എന്നതിലേക്ക് കാണാം. ഇനി പക്ഷേ ഒരു പക്ഷേ ഇനി അവരുടെ കുറിപ്പുകൾ പുതുതായി വരുമോ എന്നറിയില്ല. അവരുടെ ഭാഗത്ത് അവർ കൃത്യമായി സംസാരിച്ച് അതിൻ്റെതായ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടാണ് ഈ അവസാന ഘട്ടത്തിലേക്ക് പോയത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. അവർ പറഞ്ഞ പോയിന്റും ഇപ്പോൾ ഇ പിയോടുണ്ടായ ചോദ്യമാണ് ഈ പേഴ്സണലായുള്ള ഫോട്ടോ അനുഭവങ്ങൾ, തീർത്തും വ്യക്തിപരമായ അനുഭവങ്ങൾ, ഇതൊക്കെ തന്നെ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രശ്നമൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇനി കൂടുതൽ വ്യക്തത, അബ്ജോദ് പറഞ്ഞ പോലെ തീർത്തും ഇത്ര വർഷത്തെ പാരമ്പര്യമുള്ള ഡി സി ബുക്സിനെ സംശയത്തിൻ്റെ നേരിലാണ് വളരെ മുതിർന്ന നേതാവ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒരു പക്ഷേ ഇനി കൂടുതൽ വിശദീകരിക്കുമെന്ന് വ്യക്തമല്ല. ഇതുവരെ അത്തരത്തിലുള്ള സൂചനകൾ ഒന്നും തന്നെയില്ല. എന്തായാലും വലിയ രീതിയിൽ ഇത് വിവാദം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കത്തിപ്പടരുകയാണ്. ഈ ടൈമിങ്ങിലാണ് ഇ പിക്കുള്ള പ്രശ്നം എന്ന നിലയിൽ ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. പുതിയൊരു ആളെക്കുറിച്ചുകൂടി ഇ പി ഈ പുതിയ പ്രതികരണത്തിൽ, അഞ്ചാമത്തെ പ്രതികരണത്തിൽ പറയുന്നു. അടുപ്പമുള്ള ഒരു പത്രക്കാരനോട്, പത്രപ്രവർത്തകനോട് താൻ ഈ കാര്യങ്ങൾ എഴുതാൻ കൊടുത്തിരുന്നു, സംസാരിച്ചിരുന്നു, അതിൽ നിന്നല്ല ചോർത്തി എന്ന് പറയുമ്പോഴും അവിടെ ഒരു പോയിന്റ് കൂടി പുതിയൊരാളെ കൂടി ഇ പി പറയുന്നുണ്ട്. ഈ ഇപ്പോൾ പ്രചരിക്കുന്ന പി ഡി എഫ് ഒന്നും കണ്ടിട്ടില്ല എന്നാണ് ഇ പി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ് മാധ്യമങ്ങളോട് വന്ന വാർത്തയായിരിക്കും നിഷേധിക്കുന്നത് എന്നുള്ള പോയിന്റൊക്കെ അങ്ങനെയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ, ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. എങ്കിലും അബ്ജോദ് പറഞ്ഞ പോലെ ഇ പി ഡി സിയെ പൂർണ്ണമായും സംശയ നിഴലിൽ നിർത്തുമ്പോൾ അവർ ഇനി എന്തു പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എന്തെങ്കിലും തരത്തിലുള്ള എഗ്രിമെൻ്റ് പുറത്തുവിടുമോ, എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടുമോ എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഒരു സൂചന അനുസരിച്ചുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഒരു ഓപ്പൺ ഫൈറ്റിലേക്ക് അവർ പോകാനുള്ള സാധ്യത കുറവാണ്. ശരി കമലേഷ്, അതൊരു ഓപ്പൺ ഫൈറ്റിൻ്റെ പ്രശ്നമല്ല, ജനാധിപത്യ ബോധത്തിൻ്റെ പ്രശ്നമാണ്. പ്രത്യേകിച്ചും കേരളം പോലൊരു സ്ഥലത്ത് പുസ്തക പ്രസാധനം കേവലം ഒരു കച്ചവട മാർഗമല്ല, അതൊരു സാംസ്കാരിക പ്രവർത്തനമായി കാണുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെ ഒരു വിപണന തന്ത്രത്തിൻ്റെ ഭാഗമായി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇ പി ജയരാജൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചുറ്റിക്കറങ്ങുന്നതാകാം. പക്ഷേ അതിൽ കൃത്യമായ വിശദീകരണം ഈ ദിവസം വോട്ടർമാർക്കെങ്കിലും നൽകാനുള്ള ഉത്തരവാദിത്വം ഡി സി ബുക്സിനുണ്ട്, ഉണ്ട്, ഉണ്ട്. പ്രതിപക്ഷം എന്തായാലും ഇതിനെ ആകാശത്തു നിന്നൊരു ആത്മകഥ പറന്നിറങ്ങുമോ എന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ ഇത് വരുന്ന ഇനി പാലക്കാട് തെരഞ്ഞെടുപ്പിലടക്കം ഏത് തരത്തിൽ ഇപ്പോൾ ഇ പി നാളെ സരണ്ട പ്രചാരണത്തിനൊക്കെ എത്തുമെന്ന് പറയുമ്പോഴും ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നത് ഒരു വസ്തുതയാണ്.